പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ഇരട്ട നരബലി നടന്ന് അതിൽ നിന്നും ആ ഞെട്ടൽ നിന്നും നാട് മുക്തമാകുന്നതിന് മുൻപെയാണ് ഇപ്പോൾ മലയാലപ്പുഴയിലെ പുതിയപ്പാട എന്ന് പറയുന്ന സ്ഥലത്ത് വാസന്തി മഠം എന്ന പേരിലുള്ള ഒരു മഠം. അവിടെ ഒരു സ്ത്രീയെ ഒരു മഠം സ്ഥാപിച്ച് അവിടെ മന്ത്രവാദ ക്രിയകൾ നടത്തുന്നതാണ് നാട്ടുകാരുടെ പരാതി. നിരവധി തവണ ഇത് പരാതിപ്പെട്ടിട്ട് നടപടികൾ ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു കുട്ടിയെ മന്ത്രവാദത്തിൽ ഉൾപ്പെടുത്തി ആ കുട്ടി മയങ്ങി വീഴുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ് വീണ്ടും ഇത് പ്രശ്നമായിരിക്കുന്നത്. നാട്ടുകാരാകെ പ്രതിഷേധത്തിലാണ്. നാട്ടുകാരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെന്ന്. നമ്മുടെ കേരളം വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും പുരുഷന്മാരായാലും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ വീട്ടിലെത്തുന്നുണ്ടോയെന്ന് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക. പോലീസ് മേലധികാരികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ, മാൻ മിസ്സിങ് കേസുകൾ പെട്ടെന്ന് തന്നെ അത് എന്താണെന്ന് ഉള്ള ഒരു വ്യക്തമായ കാര്യം തിരക്കണം. ഇതുപോലുള്ള ഇഷ്ടംപോലെ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും പലരെ നമുക്ക് കാണാതായിട്ടുണ്ട്. എല്ലാവരും മാൻ മിസ്സിങ് കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ വാസന്തി മഠം എന്ന ഒരു മന്ത്രവാദ കേന്ദ്രം, അവിടെ ഒരു കുട്ടി കൊച്ചുകുട്ടിയെ വെച്ച് മന്ത്രവാദം ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇലന്തൂരെ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയമായില്ലേ? യുവജന സംഘടനയുടെ നേതാവ് എന്നുള്ള നില എന്ത് പറയുന്നു? ഇത് നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഒരു കുറേ നാളായിട്ട്, ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഇവരിവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ വീട് വാങ്ങിച്ച് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 4 വർഷം മുമ്പ് ഇവരെ താക്കീത് ചെയ്തിട്ടുള്ള പഞ്ചായത്ത് ഉൾപ്പെടെ DYFI പ്രവർത്തകരുൾപ്പെടെ നമ്മൾ വന്ന് ഇവരെ താക്കീത് ചെയ്തപ്പോൾ ഇവർ നമ്മളോട് ഗുണ്ടായസം എന്നുള്ള രീതിയിൽ രാത്രി ഇവരുടെ കുറേ ഗുണ്ടകൾ ഏൽപ്പിച്ച് നമ്മളെ ആക്രമിക്കാൻ വരെ ശ്രമിച്ച ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് വടിവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളും വെച്ച് DYFI പ്രവർത്തകരെ ഉൾപ്പെടെ ഇവിടെ നാട്ടുകാരെ ഉൾപ്പെടെ ഇവിടെ ആക്രമിക്കാൻ ശ്രമിച്ചൊരു സംഭവം ഇവിടെ ഇവർക്ക് താക്കീത് കൊടുത്തതിനെതിരെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ മന്ത്രവാദം ഇപ്പം കുറേ കാലങ്ങളായിട്ട് ഈ കുറച്ച് ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന്, അതായത് 20 വയസ്സിന് താഴെയുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർ വരുന്നതായിരിക്കും, എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. വന്നിട്ട് ഇവിടെ മന്ത്രവാദം നടത്തുന്നു, അവരെ ബോധരഹിതരാക്കിയിട്ട് ഇവരെ ഇവിടുന്ന് ബോധമില്ലാതാണ് കൊണ്ടുവന്നതാണ് നമ്മൾ അറിയാൻ ഇപ്പം കഴിയുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഒരു വലിയ ഗുണ്ടാസംഘമുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല? നേരത്തെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. 4 വർഷം മുമ്പ് നമ്മൾ ഈ നടന്ന സംഭവത്തിൽ നമ്മൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തതിനെ അന്വേഷണവും നടന്നിട്ടുണ്ട്. പക്ഷേ ഗുണ്ടകളെ അന്ന് തന്നെ കുറച്ച്, നമ്മൾ ആ സമയത്ത് കുറച്ച് ഗുണ്ടകളെ ഇവിടെ വെച്ച് തന്നെ പിടിച്ച് നാട്ടുകാരുൾപ്പെടെ പിടിച്ചിട്ടുണ്ട്. ഉത്സവ സമയത്താണ്, നമ്മളൊരു ഈ മലയാളപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവം നടന്ന സമയത്താണ് ഈ ഗുണ്ടകളെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവരെ അന്നേരം തന്നെ പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ താമസിച്ചിരുന്ന മല്ലശ്ശേരി മുക്കിലാണ്. അവിടുന്ന് ഇതുപോലൊരു ഇഷ്യൂസ് ഉണ്ടായി, അവർ അവിടുന്ന് ഇവിടെ വന്ന് ഇതായതാണ്. ഇനി ഇതിവിടെ തന്നെ തുടരാനാണ് ഇവരുടെ പരിപാടി എങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ഓടിക്കുക എന്നൊരു അവസ്ഥയിലാണ് ഇത്. കാരണം ജീവിക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന, അവിടെ താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ളവരെ തെറി വിളിക്കുക, പട്ടിയെ വിട്ട് കടിപ്പിക്കുക, ഇങ്ങനത്തെ ഇതാണ് അവിടെ ഉള്ള കൊച്ചു. ഒരു 3-5 വർഷം മുമ്പ് ഇതുപോലെ രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ മലയാളപ്പമ്പലത്തിൽ ഉത്സവമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ ഉണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടിയത് മുഖേന ഞങ്ങൾ പാർട്ടിക്കാരെല്ലാം ഇവിടെ വരികയും പാർട്ടിക്കാർ വന്ന് ഇവരോട് സംസാരിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഇവിടെ മാരകായുധങ്ങളുമായി ഞങ്ങളെ പാർട്ടിക്കാരെ ആക്രമിക്കുവാൻ ഒരു 10-12 ഇവരുടെ ഗുണ്ടകൾ ഒരു 10-12 പേര് ഞങ്ങളെ ആക്രമിക്കുവാൻ ഇവിടെ മാരകായുധങ്ങളുമായി നിന്നു. ഞങ്ങളെ മലയാളപ്പുഴ പോലീസിൻ്റെ സഹായത്തോടെ ഇവരെ അവരെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്ത സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ വാസന്തി മഠം എന്ന മന്ത്രവാദ കേന്ദ്രം ഇവിടെ എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? എൻ്റെ അറിവിൽ ഏകദേശം ഒരു 5-6 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പും കുറച്ച് ഈ മഠത്തിനെ പറ്റി കുറച്ച് പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ ഇതിനെതിരെ ഇവിടെ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ അസഭ്യമായിട്ടുള്ള വർത്തമാനവും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലും നമ്മളോടും എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നമ്മൾ വലുതായിട്ട് ശ്രീ ആയതിനെ തുടർന്ന് നമ്മൾ ഒരു കാര്യങ്ങളും വലിയതായിട്ട് ഇടപെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് മുൻതൂക്കം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കഴിവതും ഇടപെടാതെ മാറിയത്. ഇതിൽ നടന്നു പോകുന്ന കൊച്ചു കുട്ടികളെ വരെ ഇവർ ഉപദ്രവിക്കുന്ന ഒരു സ്റ്റേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ് പെറ്റീഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മെമ്പർ എന്ന നിലയിൽ, ഒരുപാട് നാട്ടുകാരുടെ ഒക്കെ ആയിട്ടുള്ള ഒപ്പിട്ട്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ, ഈ എനിക്ക് കിട്ടിയ പെറ്റീഷൻ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യാനുണ്ടായത്. സ്റ്റേഷനിൽ അവരുടെ നല്ല സപ്പോർട്ട് തന്നെയാണ് പോലീസുകാരുടെ. പക്ഷേ അവർ കൊണ്ട് അന്നേരം ആ ഒരു വിഷയം അവിടെ തന്നെ ഒതുങ്ങി പോകുന്നു. പിന്നീട് ഇവരെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് തന്നെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ തന്നെ ആദ്യം പറയുന്നത്, ഇത് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്ന പുതിയപ്പാട് ഈ ഒരു ദേശം, ഈ ഒരു പ്രദേശം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും കൂടുതലും അമ്പലവാസികളും അങ്ങനെയുള്ള കുറേ ആൾക്കാരും ഒക്കെ ആയിട്ടപ്പം ഈ പ്രശസ്തമായ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെയൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇവർ ഈ ഒരു പ്രദേശം, എനിക്ക് തോന്നുന്നു അവരൊരു ബിസിനസ്, അതായത് ഒരു അവരുടെ ഒരു ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ട് തന്നെ അത് കച്ചവടം എന്നുള്ള രീതിയിൽ തന്നെ ഈ പ്രദേശത്ത് വന്ന് കൂടുകയും
അങ്ങനെ ഒരുപാട് ആൾക്കാർ എത്തുന്നു. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. വൈകുന്നേരങ്ങൾ സന്ധി കഴിഞ്ഞാലൊക്കെയുള്ള പൂജകൾ സംസാരങ്ങൾ തന്നെ മോശമായ സഭ്യമായ ഭാഷയിലല്ല അല്ല അവർ ആ പൂജ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പൂജയല്ല, ശരിക്കുള്ള പൂജയല്ല, മോശമായുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. ആ സമയത്ത് വെളിയിൽക്കൂടെ പോകുന്നവർക്ക് പോലും കേൾക്കാൻ കൊള്ളാത്ത ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരം ആഭിചാര ക്രിയകളും അതുപോലെ മന്ത്രവാദങ്ങളും ഒക്കെ തന്നെ ആയാലും ഈ നാട്ടിൽ അനുവദിക്കില്ലെന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പറും മറ്റ് യുവജന സംഘടനയുടെ നേതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.